പുതിയ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സബ്സ്ക്രൈബറാണ്. എന്നാൽ യൂട്യൂബിൽ ഒരിക്കലും ഒരു ദിവസം കൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് സബ്സ്ക്രൈബറുടെ ഗ്രാഫ് ഒരിക്കലും വർദ്ധിക്കില്ല. നമുക്ക് ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്, അതായത് ഒന്നിൽ നിന്ന് പത്തും, പത്തിൽ നിന്ന് നൂറും, നൂറിൽ നിന്ന് ആയിരമായിട്ട് അങ്ങനെ ഗ്രാഫ് പൊന്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ഒരു പുതിയ ചാനലാണെങ്കിൽ ആ ചാനലിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാറില്ല. അത്തരം ചാനലുകൾ, അതായത് പുതിയ ചാനലാണെങ്കിൽ ആ ചാനലിൽ വ്യൂസ് വരാറില്ല. വ്യൂസ് വരാതെ എങ്ങനെയാണ് സബ്സ്ക്രൈബർ ഉണ്ടാക്കുക? അതായത് യൂട്യൂബിൽ സബ്സ്ക്രൈബർ ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് മെത്തേഡുകളേ ഉള്ളൂ. ഒന്ന്, റെഗുലറായിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോകളിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ വൈറലാവുകയും ആ വീഡിയോ ഡെയിലി 1000, 500 അല്ലെങ്കിൽ 700 പേരുടെ അടുത്തേക്ക് പോവുകയും അല്ലെങ്കിൽ ഒരു എവർഗ്രീൻ വീഡിയോ ആയി മാറുകയും അതിൽ നിന്ന് ഡെയിലി വ്യൂവേഴ്സ് ഉണ്ടാവും. ആ വ്യൂവേഴ്സിൽ നിന്ന് പല ആൾക്കാർക്കും നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയും അതിൽ നിന്ന് നിങ്ങളുടെ ചാനലിലേക്ക് വരികയും അല്ലെങ്കിൽ ആ വീഡിയോ കണ്ട് അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും അങ്ങനെ ഡെയിലി നമുക്ക് 500 അല്ലെങ്കിൽ 200, 300 സബ്സ്ക്രൈബറൊക്കെ ഇൻക്രീസ് ചെയ്ത് ഒരുപാട് സബ്സ്ക്രൈബറായിട്ട് മാറും. ഇങ്ങനെയാണ് ഒരു ഓർഗാനിക് ആയിട്ടുള്ള മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു ട്രിക്ക് വെച്ചുകൊണ്ട് നമുക്ക് സബ്സ്ക്രൈബർ ഉണ്ടാക്കാം. അതായത് ആദ്യത്തെ 1000 സബ്സ്ക്രൈബർ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ മാത്രമാണ് ആദ്യത്തെ 1000 സബ്സ്ക്രൈബർ ഉണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ പറയുകയുണ്ടായിരുന്നു, അതായത് ആദ്യത്തെ 1000 സബ്സ്ക്രൈബർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പുതിയ ചാനൽ പുതിയൊരു വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ ഒട്ടും വ്യൂസ് വരില്ല. പിന്നെ എവിടെ നിന്നാണ് നമുക്ക് സബ്സ്ക്രൈബർ ഉണ്ടാക്കുക? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സബ്സ്ക്രൈബർ ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സ്മാർട്ട് മെത്തേഡ് യൂസ് ചെയ്യണം. അതായത് കഴിഞ്ഞ കാലത്തൊക്കെ അങ്ങനെ സ്മാർട്ട് മെത്തേഡുകളിലൂടെ ഒരുപാട് സബ്സ്ക്രൈബർ ഉണ്ടാക്കാൻ പറ്റിയിരുന്നു. അതായത് നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്നു, ഒരു മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അങ്ങനെ റിട്ടേൺ നമുക്ക് അതുപോലെ സബ്സ്ക്രൈബർ ലഭിക്കും. നമ്മുടെ ഒരു ചെറിയ ചാനലാണെങ്കിൽ ആ ചാനലിൻ്റെ വീഡിയോ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, ആ പ്രൊമോഷനിലൂടെ നമുക്ക് റിയൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ആക്റ്റീവ് സബ്സ്ക്രൈബർ എങ്ങനെ കിട്ടും, ഇതിനുള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത്. നമുക്ക് മൊബൈൽ സ്ക്രീനിലേക്ക് പോവാം. ഈ ഒരു പ്രൊമോഷൻ പരിപാടി ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാം ആണ്. ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഈ സെർച്ച് ബാർ ഉണ്ടല്ലോ, ഈ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഏതെങ്കിലും, അതായത് ഞാനിപ്പോൾ ഷിജോ പി എബ്രഹാം എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ഷിജോ പി എബ്രഹാമിൻ്റെ ഈ പ്രൊഫൈൽ കിട്ടും. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ കാറ്റഗറിയിലുള്ള ഏറ്റവും വലിയ യൂട്യൂബറുടെ ഇങ്ങനെയുള്ള പ്രൊഫൈലുകൾ നിങ്ങൾ സെർച്ച് ചെയ്യണം. അപ്പോൾ ഇതിലെ ഫോളോവേഴ്സ് കാണിക്കും. ഇപ്പോൾ ഷിജോ പി എബ്രഹാമിന് 8703 ഫോളോവേഴ്സാണുള്ളത്. അതായത് നിങ്ങൾ ഓരോ കാറ്റഗറികളുണ്ടല്ലോ, കുക്കിംഗ് ഉണ്ട്, ഗെയിമിംഗ് ഉണ്ട്, അതുപോലെ തന്നെ വ്ളോഗുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ ആ കാറ്റഗറിയിലുള്ള ബിഗ് യൂട്യൂബറുടെ ഇൻസ്റ്റഗ്രാമാണ് നിങ്ങൾ ഇതുപോലെ ഓപ്പൺ ചെയ്യേണ്ടത്. ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിലുള്ള ഫോളോവേഴ്സിനെ ചെക്ക് ചെയ്യണം. ഇതിന് ശേഷം ഇവരുടെ ഫോട്ടോസ് ലൈക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ ഫോളോവേഴ്സ് ചെക്ക് ചെയ്തിട്ട് അവരെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് ഓരോരുത്തർക്കും മെസ്സേജ് അയക്കുക എന്നൊക്കെ പറഞ്ഞ് പല വീഡിയോസും നടന്നിട്ടുണ്ട്. അതായത് പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ട്രിക്കിൽ ഒരാൾക്ക് പോലും മെസ്സേജ് അയക്കേണ്ടി വരില്ല. ഇങ്ങനെ മെസ്സേജ് അയച്ചതുകൊണ്ട് പിന്നീട് റിപ്പീറ്റ് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ അത്തരം ആൾക്കാർ സ്പാം ആയി പോവും, അല്ലെങ്കിൽ തന്നെ വീഡിയോ കാണാതെയാണ് അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബ് തന്നെ സ്പാമിലേക്ക് കളയും. അല്ലാത്ത പക്ഷം ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ ഇത് അൺസബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്, നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള സബ്സ്ക്രൈബറെ തന്നെ ലഭിക്കണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ പോവുക. ഞാനിപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ പോവാണ്. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ലാസ്റ്റ് വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയുടെ സ്റ്റോറി നമ്മൾ ആഡ് ചെയ്യണം. ഇങ്ങനെ സ്റ്റോറി ആഡ് ചെയ്യാൻ വേണ്ടി ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റോറി എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ സ്റ്റോറി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു യൂട്യൂബ് വീഡിയോയുടെ, അതായത് നിങ്ങളുടെ ലാസ്റ്റ് യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ നല്ല യൂട്യൂബ് വീഡിയോയുടെ തമ്പനെയിലിന് ആദ്യം തന്നെ ഒരു ഇമേജ് ആയിട്ട് സ്റ്റോറിയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിന് ശേഷം നമുക്കറിയാം ഇങ്ങനെ തമ്പനെയിൽ മാത്രം കൊടുത്തുകൊണ്ട് കാര്യമില്ല, ഇതിൽ നമുക്ക് യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ആഡ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഒരാൾ ക്ലിക്ക് ചെയ്യുള്ളൂ. ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്മുടെ വീഡിയോ ഓപ്പൺ ആവുള്ളൂ. അങ്ങനെ വീഡിയോ ഓപ്പൺ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ലിങ്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഈ മൂന്നാമത്തെ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ലിങ്ക് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. അങ്ങനെ ലിങ്ക് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. ഇതിൽ നമുക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ നിന്ന്, എന്നിട്ട് വൈറ്റ് സ്റ്റുഡിയോയിൽ നിന്ന് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ലിങ്ക് കോപ്പി ചെയ്യുകയാണ്. ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ URL പേസ്റ്റ് എന്നുള്ളത് കൊടുക്കണം. അതിനുശേഷം ഡൺ എന്ന് കൊടുക്കണം. ഇങ്ങനെ ഡൺ എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ലിങ്ക് തന്നെ ഇവിടെ ഫസ്റ്റിൽ തന്നെ വരും. അതിന് പകരം നമ്മൾ ഇത്തിരി മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ഇതേ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ ഒരുപാട് അനിമേഷൻസ് ലഭിക്കും. ഈ അനിമേഷനിൽ ഏതെങ്കിലും ഒരു അനിമേഷന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ അനിമേഷൻ നമുക്ക് തൊട്ട് അടിയിലേക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കും. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ
ഈ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റോറിയിൽ ആഡ് ആവുകയും നമുക്ക് ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാർ, അതായത് നമ്മൾ ഡെയിലി ആയിരക്കണക്കിന് ആൾക്കാരെ ഫോളോ ചെയ്യാൻ പാടില്ല, ഡെയിലി ഒരു 500 പേരെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് 100 പേരെങ്കിലും നിങ്ങളെ ഫോളോ ബാക്ക് ചെയ്യും. അതിൽ നിന്നുള്ള ആൾക്കാർ നിങ്ങളുടെ ഈ വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറി കാണും. ആ സ്റ്റോറിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വീഡിയോ ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അതായത് ഇതുപോലെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വീഡിയോ ലിങ്കാണ്. ആ വീഡിയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ യൂട്യൂബിലുള്ള വീഡിയോ ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്യുമ്പോൾ ആ പോസ്റ്റിലൂടെ ക്ലിക്ക് ചെയ്ത് വരുന്നത് യൂട്യൂബ് വീഡിയോയിലേക്കാണ്. അങ്ങനെ വീഡിയോയിലേക്ക് ആ വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബർ കിട്ടും. ഇങ്ങനെ കിട്ടുന്ന സബ്സ്ക്രൈബർ എന്തായാലും നിങ്ങളുടെ ചാനലിൽ സെർച്ച് ചെയ്ത് വന്ന് രണ്ടാമത് നിങ്ങളുടെ വീഡിയോ കാണും എന്നുള്ള ഉറപ്പാണ്. അവർക്ക് ആവശ്യമുള്ള വീഡിയോസ് ആണ്, അവർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ആണെങ്കിൽ അത്തരം സബ്സ്ക്രൈബേഴ്സ് ആക്റ്റീവ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അവർ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളത് 100% ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതിലും നല്ല കണ്ടന്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.